ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുക ടൈറ്റാനിക്കും എംഎസ് ഹാർമണിയും ഒക്കെയാകും. എന്നാൽ ഇത്തരം കപ്പലുകളെ എല്ലാം വലിപ്പത്തിൽ എന്നും പിന്നിലാക്കിയിട്ടുണ്ട് ചരക്ക് കപ്പലുകൾ. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഇന്നേ വരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ കപ്പൽ ഏതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ജപ്പാന്റെ ഉടമസ്ഥയിൽ നിർമ്മിക്കപ്പെട്ട സീവേസ് ജയന്റ് ആണ്. ടൈറ്റാനിക്കിന്റെ നീളം 882 അടിയും ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ യാത്രാ കപ്പലായ എംഎസ് ഹാർമണിയുടെ നീളം 1788 അടിയുമാണെങ്കിൽ സീവേസ് ജയന്റിന്റേത് 1500 അടിയായിരുന്നു. 1979 ജപ്പാനിലെ ഒപ്പാമ തുറമുഖത്ത് നിന്ന് തുടങ്ങി 2010 ഗുജറാത്തിലെ അലാങ് തീരത്ത് യാത്ര അവസാനിപ്പിച്ച സീവേസ് ജയന്റ് ഇന്നും ലോകത്തെ ഏറ്റവും വലിയ കപ്പലായി തുടരുകയാണ്. ഏറ്റവും വലിയ കപ്പലാണെന്നത് മാത്രമല്ല 30 വർഷം നീണ്ട സേവനത്തിനിടയിൽ സീവേസ് ജയന്റ് നേരിട്ട വെല്ലുവിളികൾ കൂടിയാണ് ഈ കപ്പലിനെ ഇത്രയും ശ്രദ്ധേയമാക്കുന്നത്. 1 തവണ ബോംബ് സ്ഫോടനത്തെയും 3 തവണ ചുഴലിക്കാറ്റിനെ അതിജീവിച്ച സീവേസ് ജയന്റ് ഒരിക്കൽ കടലിന്റെ അടുത്തിട്ടേക്ക് മുങ്ങിപ്പോയതാണ്. അവിടെ നിന്ന് ഉയർത്തിയെടുത്ത ശേഷവും 21 വർഷം സീവേസ് സമുദ്രഭേദനം നടത്തി. ഇത്രയും കാലത്തിനിടയിൽ 5 തവണ പേര് മാറുക കൂടി ചെയ്തെന്ന പ്രത്യേകതയും സീവേസ് ജയന്റിനുണ്ട്. സീവേസ് ജയന്റിനെ ആദ്യ ഉടമയ്ക്ക് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന്റെ തുടക്കം അഭിഷേകനത്തോടെയായിരുന്നു. 1979 ഒരു ഗ്രീക്ക് വ്യവസായിക്ക് വേണ്ടിയാണ് ജപ്പാനിലെ ഒപ്പാമ കപ്പൽശാല സീവേസ് ജയന്റ് നിർമ്മിക്കുന്നത്. കൂടുതൽ സംവരണശേഷിയുള്ള ചെറുകപ്പലുകൾ നിർമ്മിക്കപ്പെടുന്ന ഈ കാലത്ത് ഇനിയൊരു സീവേസ് ജയന്റ് ഉണ്ടാകാനിടയില്ല. ഇത്ര വലിയ കപ്പൽ നിർമ്മിച്ചാലും അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയും ചരക്ക് നീക്കത്തിന് അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പാഴ്ചലവുമാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ലോകത്തിന് നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ കപ്പലായി സീവേസ് ജയന്റ് എല്ലാ കാലത്തേക്കും തുടരാനാണ് സാധ്യത. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ച് ഓടി വയ്ക്കുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.